ഹലോ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ടെൻഷനുകളും മനഃപ്രയാസങ്ങളും ആകുലതകളും എല്ലാം അതിൽ നല്ലൊരു ശതമാനവും നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുന്നതാണ്. ഈ ടെൻഷനുകൾ, ഈ ആകുലതകൾ, ഈ പ്രയാസങ്ങൾ, മാനസിക വിക്ഷോഭങ്ങൾ, ഇത് നിങ്ങളെ രോഗിയാക്കുകയും മാരകമായ ക്യാൻസറും ഹൃദ്രോഗവും പോലെയുള്ള സീരിയസായ കണ്ടീഷനുകൾക്ക് അത് ഏറ്റവും പ്രധാന കാരണമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് റിലാക്സ് ചെയ്ത് നല്ലൊരു ശാന്തമായ ജീവിതം, അതുവഴി മാത്രമല്ല ഇതുമഴി ടെൻഷനുകൾ വഴി നിങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളായി മാറിക്കഴിഞ്ഞിരിക്കാം. അപ്പം നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും നോർമലാക്കി ശാന്തമായ ഒരു ജീവിതത്തിന് വളരെയേറെ സഹായിക്കുന്ന, എനിക്ക് ബോധ്യമുള്ള എൻ്റെ അനുഭവത്തിൽ തെളിഞ്ഞിട്ടുള്ള ചില ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരു 17 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിന് ചിലപ്പോൾ അത് 17 അല്ല, അതിൽ കൂടുതൽ വർഷങ്ങൾ നിങ്ങളുടെ ആയുസ്സിനെ നീട്ടുവാൻ അത് പ്രാവർത്തികമാക്കുന്നവരുടെ ജീവിതത്തിൽ സഹായിക്കും. എൻ്റെ വീഡിയോകളിൽ നിന്ന് ഗുണം കിട്ടിയെന്ന് പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന പ്രധാനമായും മലയാളികൾ വിളിച്ച് എന്നെ അറിയിക്കാറുണ്ട്, ഇൻഫോം ചെയ്യാറ്, വിളിച്ചല്ല മെസ്സേജ് വിടാറുണ്ട്. അതുകൊണ്ട് നല്ല ചില ഇൻഫർമേഷൻ, നല്ല ചില അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറായത്. നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കുന്ന മുഴുവനായി വീഡിയോ കാണുക. ഹലോ, വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആര് തന്നെയായാലും എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തെല്ലാം നേടിയാലും, എന്തൊക്കെ ഉയർന്ന ജോലിയിലാണെങ്കിലും, എന്തുമാത്രം പൈസ ഉണ്ടാക്കിയാലും, പൈസ ഇല്ല ഉണ്ടാക്കിയില്ലെങ്കിലും, സമാധാനമായിട്ട് ശാന്തമായിട്ട് ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അല്ലാതെ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുകയല്ല. ജീവിക്കാൻ വേണ്ടിയാണ് കാശുണ്ടാക്കുന്നത്, അല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടി ജീവിക്കുകയല്ല. അപ്പോൾ കാശുണ്ടാക്കുന്ന യജ്ഞത്തിനിടയിൽ, ജോലി ചെയ്യാനുള്ള വ്യഗ്രതകൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന് പണ്ടൊരു ആളെക്കുറിച്ച് പറഞ്ഞതുപോലെ, ജീവിക്കാൻ മറന്നുപോയി എന്ന് വന്നാൽ ജീവിതം ഒരു ജന്മം പാഴായി പോവുകയാണ്. കാരണം ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മരണത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു നിനക്ക് ഇത്ര സമയമേ ഇനി ജീവിതമുള്ളൂന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ പല ഡോക്ടർമാരും പലരോടും പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്, അങ്ങനെ പറയുമ്പോൾ കേട്ട് അത് വിശ്വസിക്കുകയും അഥവാ അങ്ങനെ ഉള്ള സാഹചര്യം വന്നാൽ അപ്പോഴാണ് നിനക്ക് ജീവിതത്തിൽ എന്തെല്ലാമോ വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വലിയ നഷ്ടബോധം വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്നത് സമാധാനമായി സുബോധത്തോടെ ജീവിതം ആസ്വദിക്ക ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരുണ്ടും വെളുത്തും പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയല്ല. വ്യഗ്രതകൾക്കിടയിൽ ജീവിതം ദിവസങ്ങൾ എരിഞ്ഞടങ്ങുകയല്ല, ജീവിതം മട്ടോളം ഊറ്റിക്കുടിക്കുക. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കണ്ടു, അവിടുത്തെക്കാരുടെ പൊതുവേ ഉള്ള ഒരു രീതി, അവരഞ്ച് ദിവസം സാധാരണഗതിയിൽ 5 ദിവസം കഠിനമായ ജോലി ചെയ്ത് 2 ദിവസം അവർ ശരിയായിട്ടും ആനന്ദിക്കുക, ആസ്വദിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം വീക്കെൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, വളരെ അവർ കാത്തിരിക്കുന്ന കാര്യമാണ്. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവർ ജീവിതം മുഴുവൻ എൻജോയ്മെൻ്റാണ്. അവർ കുറേ കാലം ജോലി ചെയ്ത് ഏതെങ്കിലും കാര്യം ചെയ്ത് വല്ല ബിസിനസ് ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കി, പിന്നെ ആ പണം അവർ വിനിയോഗിക്കുക, അത് ആസ്വദിക്കാനായിട്ട് അവരൊരു വണ്ടിയിൽ പോവുക, ആ വണ്ടിയിൽ ജീവിതം ഓരോ സ്ഥലങ്ങളിൽ കെട്ടിക്കിടന്ന് അവിടുത്തെ അവിടെ ആ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് അവിടെ കുറേ നാൾ ജീവിക്കുക, അല്ലെ ഒരു ടെൻറ്റുമായിട്ട് പോയിട്ട്
ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലെ യോസ്മെറ്റി നാഷണൽ പാർക്കിൽ, അതൊരു കാട്ടു വനപ്രദേശമാണ്. അവിടെ പോയപ്പോൾ കണ്ട അനേകർ ടെന്റ് അടിച്ച് മലയുടെ അടിയിൽ രാത്രി താമസിക്കുക. അപ്പം ഇങ്ങനെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉള്ള പണം, ഉണ്ടാക്കുന്ന പണം ആസ്വദിക്കുന്നതിനായിട്ടാണ്. ഇവിടുത്തെ പോലെ ബാങ്കിൽ അടിക്കി 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 കയറ്റുവാനായിട്ടല്ല. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുക. ഞാൻ പറഞ്ഞു വരുന്ന വളരെ സുപ്രധാനമായ കാര്യം, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈസ്, ജ്ഞാനമുള്ളവർ, വിവേകമുള്ളവരാണ് ഇത് മനസ്സിലാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുകയുള്ളൂ, അവരെ ഇത് സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തവർ കാശിൻ്റെ കാര്യമാണോ, അല്ലെങ്കിൽ വിട്ടേക്കാം. വിവേകമുള്ളവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കണം. നിങ്ങൾ ജോലി എന്ത് ചെയ്താലും, നിങ്ങൾ ബിസിനസ് എന്ത് ചെയ്താലും, ഈ സമാധാനമായി ജീവിക്കാനുള്ള കാര്യങ്ങളാണ്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഈ ലോകത്തിൽ അനേക ദുഷ്ട മനുഷ്യരുണ്ട്. അവർ നമ്മൾക്കെതിരെ പറയുകയും നമ്മളെ ദ്രോഹിക്കുകയും ചെയ്യാനൊക്കെ ശ്രമിച്ചെന്ന് വരും. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെയുള്ള, കഴിയുന്നിടത്തോളം അങ്ങനെയുള്ള മനുഷ്യരിൽ അകന്ന് ജീവിക്കുക. നമ്മുടെ മനസ്സിൽ നിന്നും അവർ പറഞ്ഞതും അവർ പ്രവർത്തിച്ചതും ദോഷം ചെയ്തതും എല്ലാം വിട്ട് കളയുക. നമ്മുടെ മനസ്സെപ്പോഴും സമാധാനത്തിൽ സൂക്ഷിക്കുക. അത് അവരോടെല്ലാം ക്ഷമിച്ച് കളയുക. നമ്മുടെ മനസ്സ് സമാധാനത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ മാനസിക സന്തോഷത്തിന്, നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പണ്ടൊരു ധ്യാനത്തിന് ഒരച്ഛൻ ഒരു ഇടവപ്പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു അമ്മാമ്മ ആ ധ്യാനത്തിൻ്റെ അവസാനം കൗൺസിലിങ്ങിന് വന്നപ്പോൾ അമ്മാമ്മ അയും ഉണ്ട്, ആ മരുമകളും ഉണ്ട് ആ ധ്യാനത്തിന്. അപ്പോൾ ആ കൗൺസിലിങ്ങിന് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചറിയുകയാണ്. അന്നേരം അമ്മാമ്മ ഈ മരുമകൾ ചെയ്ത അന്യായങ്ങൾ, മരുമകൾ അമ്മാമ്മയ്ക്ക് അമ്മായിമ്മയ്ക്കെതിരെ ചെയ്ത കഠിന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അവൾ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഉപദേശിച്ചു, മാമ ഇതെല്ലാം ക്ഷമിച്ച് കളയണം, ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ എല്ലാം ക്ഷമിക്കണം, അതുകൊണ്ട് അമ്മാമ്മ ക്ഷമിച്ചില്ലേ മാത്രമേ ദൈവം ക്ഷമിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞ്, ശരി ഞാൻ ക്ഷമിച്ച്, ഞാൻ അവളോടെല്ലാം ക്ഷമിച്ചു, പക്ഷേ എൻ്റെ ദണ്ണം മാറിയല്ല. കണ്ടോ, ക്ഷമിക്കണം എന്ന് അച്ഛൻ പറയുവാണ് ക്ഷമിക്കാം, പക്ഷേ ആ ദണ്ണം ഞാൻ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഈ ദണ്ണം വെച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങളുടെ ഈ ദണ്ണവുമായിട്ട് നിങ്ങൾ ഇരുന്നാൽ, അപ്പോൾ അമ്മാമ്മ വിചാരിക്കുന്ന ഈ ദണ്ണം സൂക്ഷിക്കുന്നത് ഒരു പ്രയോജനമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ദണ്ണമാണ് നിങ്ങൾക്ക് ക്യാൻസർ വരുത്തുന്നത്. ഈ ദണ്ണമാണ് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന് ബ്ലോക്ക് വരുത്തുന്നത്. ഇതൊന്നും തമാശ അല്ല, ഇത് ഗൗരവമായ കാര്യമാണ്. ഈ ദണ്ണമാണ് നിങ്ങളുടെ അസ്ഥികളിൽ ക്യാൻസർ വരുത്തുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വിട്ടുകളയുക. കാരണം അവനാ ദോഷമുള്ളവൻ, അവൻ നമ്മളെ ജീവിതത്തെ ഹാനി വരുത്താൻ സമ്മതിക്കരുത്. നമ്മുടെ സമാധാനം നമ്മൾ സൂക്ഷിക്കുക, അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ രോഗം വരുത്തുന്നതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള സീരിയസ് ആയ രോഗങ്ങൾ വരുത്തുന്നതിൽ അസ്ഥികളുടെ ക്യാൻസർ, അസ്ഥികളുടെ ബലക്ഷയം, അനേക കാര്യങ്ങൾ കാരണം സീരിയസ് ആയ കണ്ടീഷൻസ് വരുത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ മാനസിക സന്തോഷമില്ലായ്മ. സന്തോഷമില്ലാത്ത ജോലി ചെയ്ത് ജീവിക്കുക, സന്തോഷമില്ലാത്ത കുടുംബത്തിൽ ജീവിക്കുക, സന്തോഷമില്ലാതെ മനസ്സ് മറ്റുള്ളവരോട് വിരോധവുമായിട്ട് ജീവിക്കുക, മറ്റുള്ളവരോട് പ്രതികാര ചിന്തയുമായിട്ട് ജീവിക്കുക, ആ സ്ട്രെസ്സിൽ ജീവിക്കുക, ജോലി ചെയ്യണമല്ലോ എന്നുള്ള എപ്പോഴും സ്ട്രെസ്സിൽ ജീവിക്കുക, ആകുലതയിൽ ജീവിക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നും. അതുകൊണ്ട് ഇത് വിട്ട് കളഞ്ഞിട്ട് ഇനി അല്പമേ ഉള്ളെങ്കിൽ ആ ഉള്ള കഞ്ഞിയും കുടിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ആയിട്ട് പഠിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം മനസ്സിനെ കലക്കുന്ന പല വാക്കുകളും പലരും പറഞ്ഞു തരിക, അത് വിട്ട് കളഞ്ഞിട്ട് നമ്മുടെ സമാധാനം സൂക്ഷിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ അത് പഠിക്കും. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മാനസിക സന്തോഷത്തിന്, സമാധാനത്തിന് മറ്റൊരു കാര്യം,
ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങൾ ശരീരം എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, റെഗുലറായിട്ട് നിങ്ങളൊരു എക്സസൈസ് ചെയ്യുക, അല്ലെ ഓടുക, നടക്കുക, ചാടുക, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നവരായിരിക്കണം. ഇത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല തലച്ചോറിനും മാനസികമായ സന്തോഷത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ആത്മസംതൃപ്തി, നിങ്ങൾക്ക് അമിതമായ ഭാരമാണെങ്കിൽ, നിങ്ങളുടെ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ മേലെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ഒരിക്കലും ഒരു ആത്മസംതൃപ്തി, മനസ്സ് സംതൃപ്തി കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നല്ലൊരു ശരീരം, അരോഗ ദൃഢഗാത്രം, നല്ലൊരു ശരീരം, സൗന്ദര്യമുള്ള ഒരു രൂപവും ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി അത് കാരണമായി തീരും. അപ്പോൾ ആരോഗ്യ ശ്രദ്ധിക്കണം. ആ കണ്ട ചപ്പുചവറുകളെല്ലാം വാങ്ങി തിന്നാതെ നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുന്ന പോഷകങ്ങൾ, ഫലങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ഇറച്ചിയും മീനൊക്കെ അടിച്ച് കയറ്റുന്നത് വളരെ ലിമിറ്റ് ചെയ്തിട്ട് ശരീരത്തിന് ആവശ്യമുള്ള ധാരാളം ജ്യൂസുകൾ, ഈ പഞ്ചസാരയൊന്നും അടിച്ച് കയറ്റാതെ ധാരാളം ജ്യൂസുകൾ, നാരങ്ങാവെള്ളം, ഓറഞ്ച് നീര്, നെല്ലിക്ക, ഇതൊക്കെ ധാരാളമായി കഴിക്കണം. ഇനി പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രഷർ ഉള്ള ഒരാളാണെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളുടെ സ്ട്രെസ് അകറ്റാനായിട്ട് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് പ്രഷർ ഉള്ള ഒരാൾ ആദ്യം ഈ പ്രഷർ നോക്കിയിട്ട് ഇത് ചെയ്തിട്ട് വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പ്രഷർ നോക്കണം. നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ സ്ട്രെസ് അകറ്റാനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ദീർഘശ്വാസം കഴിക്കുക എന്നുള്ളത്, ഡീപ് ബ്രീത്തിങ്. ഒരു 5 മിനിറ്റ് എങ്കിലും അഥവാ 10 മിനിറ്റ് നമ്മൾ ശാന്തമായിട്ട് കിടന്നുകൊണ്ട് കൈകാലുകൾ ഫ്രീ ആക്കിയിട്ട്, മനസ്സ് ഫ്രീ ആക്കിയിട്ട് ദീർഘശ്വാസം എടുക്കണം. ദീർഘശ്വാസം എന്ന് പറയുന്നത് ഒരു 4 സെക്കൻഡ് നേരം ഇങ്ങനെ ദീർഘശ്വാസം 4 സെക്കൻഡ് നേരം എടുത്ത് അകത്തേക്ക് വലിക്കുക, എന്നിട്ട് 4 സെക്കൻഡ് നേരം കൊണ്ട് പുറത്തേക്ക് വിടുക. മനസ്സിലായോ? അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ അനങ്ങാതെ കിടന്നുകൊണ്ട് ചെയ്യണം. ഇനി അത് ഒരു ദിവസം, ഒരു രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യണം. അല്ലാതെ ജോലിക്കിടയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ പറ്റുന്നിടത്തോളം ഇങ്ങനെ ദീർഘശ്വാസമെടുത്ത്, കണ്ണടച്ച് ദീർഘശ്വാസമെടുത്ത് ശാന്തമാക്കണം. ഇത് നിങ്ങൾ പ്രഷറുള്ള ആളാണെങ്കിൽ ഇത് പ്രഷർ എടുത്തതിന് ശേഷം ഇങ്ങനെ 5 മിനിറ്റോ 10 മിനിറ്റോ ദീർഘശ്വാസം വലിച്ചിട്ട് വീണ്ടും പ്രഷർ നോക്കുക. എന്നിട്ട് കുറേയെങ്കിലും കുറഞ്ഞില്ലെങ്കിൽ എന്നോട് പറയുക. അപ്പോൾ ഇത് വളരെ നല്ല, വളരെ ഇഫക്റ്റീവായ ഒരു കാര്യമാണ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് പ്രഷറുള്ള, ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണെങ്കിൽ, സാധാരണ ഈ സ്ട്രെസ് കാര്യങ്ങൾ കൊണ്ടാണ്, നിങ്ങളുടെ ജീവിത രീതികൾ കൊണ്ടാണ് ഈ സ്ട്രെസ് പ്രഷർ വരുന്നതെങ്കിൽ, അതിനൊരു പൊടിക്കൈ പറഞ്ഞുതരാം. വളരെ നല്ലൊരു ഇഫക്റ്റീവായ ഒരു സംഗതിയാണ്. കൊടകൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഇലയുണ്ട്. കൊടകൻ എന്നാണ് പറയുന്നത്, മറ്റുള്ളവരെന്ത് പറയുന്നതാണെന്ന് അറിഞ്ഞുകൂടാ. അത് ഞാൻ ഈ ഇപ്പോൾ കാണിച്ചത് ഇന്നതാ ഈ സാധനമാണ്. ഈ കൊടകൻ്റെ ഒരു 10 ഇലയെടുത്ത് ദിവസേന 10 ഇല അരച്ച്, ഇലയോ തണ്ടോ ആകാം, അത് കുഞ്ഞ് ചെറിയ സാധനമാണ്, അതിൻ്റെ തണ്ടെന്നൊക്കെ പറയുന്നത് അത് ചെറുതാണ്. അതാണ് 10 എണ്ണം എടുത്ത് അരച്ച് ദിവസേന കുടിക്കുക. രാവിലെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പതിവായിട്ട് കുടിക്കുക. ഇത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾ വേറെ പല കണ്ടീഷൻ കൊണ്ട് ബ്ലഡ് പ്രഷർ കൂടിയതാണെങ്കിൽ ഇതൊന്നും ബാധകമല്ല. മറിച്ച് സാധാരണമായ ജീവിതത്തിലെ അപാകതകൾ കൊണ്ട്, സ്ട്രെസ് കൊണ്ടൊക്കെയാണ് ബ്ലഡ് പ്രഷർ നിങ്ങളുടെ കൂടിയിരിക്കുന്നതെങ്കിൽ ഇത് കുറഞ്ഞു വരാൻ സഹായിക്കും. ഞാൻ ഡോക്ടറല്ല, പക്ഷേ ആരോഗ്യത്തെ, മനുഷ്യൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ എമർജൻസിയിൽ ഒരുത്തൻ്റെ രോഗം വന്ന് ചെല്ലുമ്പോൾ അതിന് എന്ത് മരുന്ന് കൊടുക്കണം, അല്ലെ എന്ത് ഓപ്പറേഷൻ, എന്ത് കീറിമുറിച്ച് എന്ത് മാറ്റണം എന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. ഞാനതല്ല, രോഗം വരാതിരിക്കാനായിട്ട്
ആരോഗ്യം മനുഷ്യനെങ്ങനെ കാത്തു സൂക്ഷിക്കണം, എങ്ങനെ പരമാവധി ആരോഗ്യം സൂക്ഷിക്കാമെന്ന് ഗവേഷണം ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് ഡോക്ടറുടെ അടുത്ത് പോകാൻ സഹായം തേടുക. പക്ഷെ വരാതെ ആരോഗ്യമുള്ള ചില ഡോക്ടറുടെ അടുത്ത് പോയാലും അനേകർക്കും അവരുടെ രോഗാവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരാറില്ല മരുന്നുകൾ സ്ഥിരം കഴിച്ചാലും. മാത്രമല്ല ഈ മരുന്നുകൾക്കെല്ലാം സൈഡ് എഫക്റ്റുകളും ഉണ്ട്, അത് വേറെ പല രോഗത്തിനും കാരണമാകാം. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ കുടുംബം നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ നിറവേറ്റുക, അതിനുള്ള ഉത്തരവാദിത്വ ബോധമുള്ളയാളായിരിക്കുക. നോ പെയിൻ നോ ഗെയിൻ, അതിനു വേണ്ടി ആ വലിയ നേട്ടം കിട്ടുന്നതിന് വേണ്ടി ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാകുക. രാവിലെ 5 മണിക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകുക, ഓടുവാൻ തയ്യാറാകുക. അയ്യോ എന്നെക്കൊണ്ടൊന്നും പറ്റിയല്ല, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ല, എനിക്ക് നടക്കാൻ മേല, എനിക്കിതാണ്, എനിക്കതാണ്, ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പറയുന്നത് നിർത്താമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന് ഗുണം കിട്ടും. എക്സ്ക്യൂസ് നിങ്ങളുടെ വണ്ണം കുറയ്ക്കുകയില്ല, എക്സ്ക്യൂസ് നിങ്ങൾക്ക് ആരോഗ്യം തരികയില്ല, എക്സ്ക്യൂസ് നിങ്ങളുടെ കൊഴുപ്പ് നീക്കുകയില്ല. നിങ്ങളുടെ കൊഴുപ്പ് നീങ്ങേണ്ടത്, നിങ്ങൾക്ക് തടി കുറയേണ്ടത്, നിങ്ങൾക്ക് സമാധാനം കിട്ടേണ്ടത്, നിങ്ങൾക്ക് ആരോഗ്യം കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. എക്സ്ക്യൂസ് പറഞ്ഞത് വെറുതെ ജീവിതം പാഴാക്കരുതേ. ഓൾ ദി ബെസ്റ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാശ് മുടക്കൊന്നും വേണ്ട. ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ അടിയിൽ സബ്സ്ക്രൈബ് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചുവന്ന അക്ഷരത്തിൽ, അതിലൊന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അടുത്തൊരു മണിയുടെ അടയാളം കണ്ടു, ഒരു മണി ബെൽ, അതിലൂടെ ഒന്ന് ഞെക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടതുവശത്തായിട്ട് ഇങ്ങനെ കൈയുടെ വിരൽ മുകളിലേക്ക് നിൽക്കുന്ന ഒരു അടയാളം കാണാം, അതേലൊന്നും ഞെക്കുക. ഇനി സബ്സ്ക്രൈബ് എന്നുള്ളത് ഞെക്കുമ്പം വേറെ ഏതാണ്ട് എഴുതി കാണിക്കുന്നു എന്ന് ചിലർ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് വീഡിയോ നമ്മൾ കാണുമ്പം അത് നമ്മളുടെ ജിമെയിൽ, ഗൂഗിളിൻ്റെ ജിമെയിൽ കൊണ്ടാണ് ഏതൊരു ഫോണിലും നമ്മൾ സൈൻ ഇൻ ചെയ്യണം, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജിമെയിൽ ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ യൂട്യൂബ് കാണുമ്പോൾ അത് സൈൻ, ആ ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്തും കാണാം, സൈൻ ഔട്ട് ചെയ്തും കാണാം. അപ്പം നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ആ യൂട്യൂബിൽ നിങ്ങൾ ഈ ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിലാണ് സൈൻ ഇൻ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സൈൻ ഇൻ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ വല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരുടെ കൊടുക്കുക, അവരത് ചെയ്തു തരും. അങ്ങനെ സൈൻ ഇൻ ചെയ്തുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്ന് പറയുന്നതിൽ ഞെക്കിയാൽ സബ്സ്ക്രൈബ്ഡ് ആവുകയും ലൈക്ക് എന്ന് പറയുന്നതിൽ ഞെക്കിയാൽ ലൈക്ക് ആകുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.